നിങ്ങളെ സി വി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സെൻഡ് ചെയ്യുമ്പോൾ ഡബിൾ ടിക്ക് കാണിക്കും അതിൽ. ഓക്കെ, ഡബിൾ ടിക്ക് അവർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ ടിക്കിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് കമ്പനി റീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. അതായത് നമ്മൾ ജോബ് നോക്കുന്ന ഓരോ ആളുകളും ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, മെയിൽ ട്രാക്കർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ ഗൂഗിളിൽ ജസ്റ്റ് ചെന്നിട്ട് ജിമെയിൽ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്താൽ മതി, ഫസ്റ്റ് തന്നെ അത് പോപ്പ് അപ്പ് ആയിട്ട് വരും. അത് നിങ്ങൾ നിങ്ങളുടെ ക്രോമിൽ ആഡ് ചെയ്തിട്ട് അത് എക്സ്റ്റൻഷൻ ആയിട്ടിട്ട് അതിൽ നിന്ന് ജിമെയിൽ ഓപ്പൺ ആക്കുക. അതിൽ എന്നതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ സെൻഡ് ചെയ്യുക. നിങ്ങൾ ജിമെയിൽ നിന്നും നിങ്ങളെ സി വി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സെൻഡ് ചെയ്യുമ്പോൾ ഡബിൾ ടിക്ക് കാണിക്കും അതിൽ. ഓക്കെ, ഡബിൾ ടിക്ക് അവർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ ടിക്കിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് കമ്പനി റീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഇമെയിൽ ഐ ഡി ന്യൂമറിക്കൽ നമ്പേഴ്സൊക്കെ ഉള്ള ഒരുപാട് ആളുകളുടെ ഉണ്ടാവും. പേര് മാത്രമായിരിക്കില്ല, നമ്പേഴ്സ് വരുന്ന ഇമെയിൽ ഐ ഡികൾ ഉണ്ടാവും. അതൊക്കെ ഒരുപാട് തവണ നിങ്ങൾ സി വി അയക്കുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ചിലപ്പോൾ സ്പാമിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണ് ന്യൂമറിക്കൽ നമ്പേഴ്സ് വരുന്ന ഇമെയിൽ ഐ ഡികൾ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ജോബിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല.